ኔቨር ለስ ግድ ፎር ዩ ባይ ባም എന്താ അനിരുദ്ധ, വിളിച്ചിട്ട് നിന്റെ ഭാര്യ വന്നില്ലല്ലേ? വരില്ല മിസ്റ്റർ അനിരുദ്ധൻ, അത്രയ്ക്ക് പേടിപ്പിച്ച് വിറപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഭാമിനിയെ ധിക്കരിക്കാനുള്ള ധൈര്യമൊന്നും രേണുകയ്ക്കില്ല. അതൊരയ്യോ പാവം. എന്താ അനിരുദ്ധ, തന്റെ മുഖം വിളറി വെളുത്തുപോയത്? ഭാമിനി തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഫുട്ബോൾ ഗെയിം കണ്ടിട്ടില്ലേ? അതുപോലെയാ ഇത്. ഫസ്റ്റ് സർവീസ്. പക്ഷേ ഇനി അങ്ങോട്ട് ഫാസ്റ്റാ. നൗ യു ആർ ലൈക്ക് എ ഫുട്ബോൾ. എനിക്ക് തട്ടിക്കളിക്കാൻ ദൈവം കനിഞ്ഞു തന്ന ഊതി വീർപ്പിച്ച ഒരു പന്ത്. നിന്നെ ഞാൻ വിടില്ല അനിരുദ്ധ. കൂടെയുള്ളവരും കൂട്ടിലുള്ളവരും ബന്ധുക്കളും ഭാര്യയും അടക്കം നിന്നെ വിട്ടുപോകും. നീ ഒറ്റയ്ക്കാകും. ഒരിക്കൽ ഞാൻ ഒറ്റയ്ക്കായതുപോലെ അന്ന് ഞാൻ നിന്നോട് ചോര കൊണ്ടൊരു കണക്ക് പറയും. വെയിറ്റ് ഫോർ ദാറ്റ്. മാഡം തനിച്ചോ? ഇവിടെ എനിക്ക് കൂട്ടെന്തിനാ? ആദ്യം കാണുവാൻ കൊതിച്ചതും ഈ മുഖമായിരുന്നു. പക്ഷേ സാധിച്ചില്ല. ബാലേട്ടൻ എങ്ങനെ ഇങ്ങനെയായി എന്ന് ചോദിക്കുന്നില്ല. എന്നാലും ചുറ്റുപാടുകൾ മാറുന്നതനുസരിച്ച് അല്പമൊക്കെ മാറാമായിരുന്നു. ഈ ജീവിക്കുന്ന സാഹചര്യമെങ്കിലും
ആരാന്ന് ചോദിച്ചത് കേട്ടില്ലേ? എല്ലാവരും ചോദിക്കുന്ന ഈ ചോദ്യം ബാലേട്ടനിൽ നിന്നും ഞാൻ നേരിടേണ്ടി വന്നല്ലോ. എന്റെ ശബ്ദവും അങ്ങ് മറന്നുപോയി, പിന്നെ എങ്ങനെ അറിയാന്? പക്ഷേ എനിക്കറിയാം, സൂര്യ തേജസ്സോടെ ഉദിച്ചുയർന്ന ഒരു മുഖമുണ്ടായിരുന്നു, ഒരു ജീവിതവും ഉണ്ടായിരുന്നു. വയറൊട്ടി വലയുന്നവന്റെ വേദനയിൽ മനസ്സും ശരീരവും പ്രവൃത്തിയും ലയിപ്പിച്ചവൻ. എന്നിട്ടും ബാലേട്ടൻ ഇരുട്ടിനെ കൂട്ടുപിടിക്കുന്നു. കഴിഞ്ഞുപോയ കാലങ്ങളിൽ നന്മ മാത്രം ചിന്തിച്ചിരുന്ന ബാലേട്ടന്റെ ഈ അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി? മനുഷ്യനോ അതോ ഈശ്വരനോ? മനുഷ്യൻ. നീ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ഭാമിനി, ഭാമിനി ഭട്ട്. ഓ ഭാമിനി, ഓ ഇപ്പൊ മനസ്സിലായി. എനിക്ക് മുടങ്ങാതെ പണം വെച്ച് തന്നിരുന്ന എന്റെ അന്നദാതാവ്, അതോ എന്റെ ജീവിതത്തിൽ അതിനു അപ്പുറമാണോ നിനക്കുള്ള സ്ഥാനം? ഈ ജീവൻ നിലനിൽക്കണമെന്നത് എന്റെ ആവശ്യമാണ്. സുഖമായി ജീവിക്കുന്ന ബാലേട്ടനെ ഞാൻ സ്വപ്നം കണ്ടത് വെറുതെ ആയിപ്പോയല്ലോ. കൊച്ചെ, നിന്റെ സഹാനുഭൂതി മറ്റെന്തിനോ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ പണത്തോട് അർത്ഥയില്ലാത്ത എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. എനിക്ക് വേണ്ടത് സ്വസ്ഥതയാണ്. സ്വസ്ഥതയെ കീറുമുറിക്കുന്ന മാരകായുധമാണ് പണം. ആ ആയുധത്തോട് എനിക്ക് താല്പര്യമില്ല. മനസ്സിലെ കടന്നൽ കൂടുകൾ പൊട്ടാതെ സൂക്ഷിക്കുവാൻ ഈ ഒഴിഞ്ഞുമാറ്റം സഹായിക്കും. ഞാൻ നിർബന്ധിക്കുന്നില്ല, പക്ഷേ പണം എന്ന ആയുധം കൊണ്ട് യുദ്ധം ചെയ്യുന്ന പോരാളിയാണ് ഞാൻ. എന്തിനെന്നോ പലതും നേടുവാൻ, പലതും അറിയുവാൻ, അറിഞ്ഞത് പലതും തകർക്കുവാൻ, പലരും തകർക്കുവാൻ ശ്രമിച്ച പലതും സംരക്ഷിക്കുവാനും സ്വന്തമാക്കാനുമാണ് ഈ ഭാമിനി വന്നിരിക്കുന്നത്. ഇവിടെ യുദ്ധക്കളമല്ല കുട്ടി, ഇത് ശ്മശാനമാണ്. പരാജയപ്പെട്ടുപോയ കുറെ ജന്മങ്ങളെ കുഴിച്ചുമൂടിയ ശവഭൂമി. അല്ല, ഭാമിനി അത് സമ്മതിക്കില്ല. ഈ ഭൂമിയിൽ വീണ്ടും വസന്തം കിളിർത്തുലയുന്ന കാഴ്ച ഞാൻ കാട്ടിത്തരാം. അതിനായി അങ്ങയുടെ മനസ്സിൽ മഹാക്ഷേത്രമായി ഇന്നും കുടികൊള്ളുന്ന ആ ഫാക്ടറി പടിക്കൽ നിന്നും നമുക്ക് തുടങ്ങാം. ഏതോ ശാപത്തിന്റെ മുൾമുനകൾ ആ മണ്ണിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഫാക്ടറിക്ക് വേണ്ടി ആ മണ്ണിൽ കാലുകുത്തിയവരൊക്കെ ആ മുൾമുനകളുടെ ചൂടും ചൂരും അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ശവമായും ജീവശവമായും വായ്പിളർന്ന് താഴ്ന്നു പോയ ചരിത്രമേ ഉള്ളൂ. ചരിത്രം തിരുത്തി എഴുതുവാനായി ജന്മം കൊണ്ടവളാണ് ഞാൻ. അങ്ങയുടെ ജീവിതത്തിലെ ഏറിയ പങ്കും ചിലവഴിച്ച ആ ഫാക്ടറി ഇന്ന് അങ്ങേക്ക് ആവശ്യമില്ലെങ്കിൽ തന്നെയും എനിക്ക് വേണം എന്റെ അച്ഛന്റെ കാൽ കീഴിൽ സമർപ്പിക്കാൻ. ഒരു മകളോടുള്ള സ്നേഹവാത്സല്യത്തോടെ അങ്ങും എന്നോടൊപ്പം ഉണ്ടാവണം. ആ ഫാക്ടറിയും നീയും തമ്മിലുള്ള ബന്ധം ബാലേട്ടനുള്ള ബന്ധത്തോളം എനിക്കുമുണ്ട്. നിനക്കതിന് കഴിയില്ല കുട്ടി, വെറുതെ നിന്റെ ജീവിതം കൊണ്ടുവന്ന് തുലയ്ക്കണ്ട. നിനക്ക് ഒരു കാര്യം കൂടി അറിയണം, കുട്ടിയുടെ അച്ഛനാരാണ്? അച്ഛൻ, എന്റെ അച്ഛൻ ആർ തലയ്ക്കുന്ന ആ തിരകളിലൊന്നാണ്. ആരാ ബാലേട്ടൻ? നമ്മൾ ഇത്രയും നാളും തേടിയ അന്നദാതാവ്, കടൽ തിരയുടെ പുത്രി. കുട്ടിച്ച, നീ അകത്തി വന്നിട്ട്
അവൾ അയച്ചു തന്ന ചെക്കളൊക്കെ എടുത്ത് കൊടുത്തേച്ചേക്ക്. ഏയ്, ഒന്ന് നിന്നാട്ടെ, ഇതൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഇരിക്കട്ടെ, ഇതിനിനിയും ആവശ്യം വരും. ആവശ്യം ഉണ്ടെന്നോ ഇല്ലെന്നോ ഇവിടെ അറിയേണ്ട കാര്യമില്ല, ഇതം കൊണ്ടുപോയച്ചാ മതി. കുട്ടിച്ചനല്ലേ? അതെ, എന്നെ അറിയോ? അറിയാം, എല്ലാവരെയും എനിക്കറിയാം. പിന്നെ കുട്ടിച്ചന്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നല്ലോ, ഒരു അണ്ണാമ ചേച്ചി, അവരിപ്പോ എവിടെയുണ്ട്? അണ്ണാമ്മ അറിയോ? അവളെവിടെ ഉണ്ടെന്ന് ആർക്കറിയാം? വല്ലപ്പോഴും ഉള്ള വരവല്ലായിരുന്നു. ബാലേട്ടന്റെ വീട്ടിലെ ദുരന്തത്തിന് ശേഷം പിന്നെ വന്നിട്ടേയില്ല. ആ, വല്ലയിടത്തും കിടന്നങ്ങ് ചത്ത് കാണും. പാവം അണ്ണാമ്മ ചേച്ചി. അല്ല, ഇവിടെ അങ്ങ് മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ, ഇപ്പൊ എവിടുന്ന് വരുന്നു? എല്ലാം പറയാം, സമയമുണ്ടല്ലോ. പിന്നെ അദ്ദേഹത്തെ പൊന്നുപോലെ നോക്കണം. ആരെ? ബാലേട്ടനെ? ആ മനുഷ്യൻ എന്റെ ദൈവമാണ്. ഞാനുണ്ടില്ലെങ്കിലും അദ്ദേഹത്തെ ഞങ്ങൾ കൂട്ടും. പക്ഷേ അദ്ദേഹം ഞാനുണ്ടിട്ടേ ഉണ്ണുകയുള്ളൂ. ഈ കുട്ടിച്ചന്റെ കൈകൊണ്ട് അദ്ദേഹത്തിന്റെ ശവക്കുഴിയിൽ ഒരുപിടി മണ്ണിട്ട് മൂടണമെന്ന് എപ്പോഴും പറയും. ആ, ഞാനല്ലാതെ വേറെ ആരാ ഇതൊക്കെ ചെയ്യാൻ? ഇനിയിപ്പോൾ അവകാശികളായിട്ട് വേറെ ആരെങ്കിലും വന്നാൽ തന്നെ ഞങ്ങളത് സമ്മതിക്കല്ല. കാരണം അദ്ദേഹം എൻ്റെ ബാലേട്ടനാണ്, ഞങ്ങളുടെ ബാലേട്ടൻ. എല്ലാം എനിക്കറിയാം. മാനസികമായി നിങ്ങളുടെ അടുപ്പവും ആത്മബന്ധവും. കുട്ടിച്ച ഈ കടൽക്കരയിലേക്ക് കയറുന്നത് നിങ്ങളുടെ കണ്ണീര് വീണ് നിറഞ്ഞിട്ട. ആ കണ്ണീരിൽ ഒരംശം മറ്റു പലരുടെയും ഉണ്ടായിരുന്നു. അവർക്ക് ഓർമ്മയിൽ നിന്നും ചികഞ്ഞെടുക്കുവാൻ ഒട്ടിയ വയറിൻ്റെ ഒക്കത്തിരുന്ന് താരാട്ടുപാട്ട് കേട്ടുറങ്ങിയ ആ നിമിഷം മാത്രമേ ഉള്ളൂ. മറക്കുവാനും മായ്ക്കുവാനും ശ്രമിക്കുന്ന ഓർമ്മകളുടെ ഓരത്ത് വീണ്ടും ഓർമ്മകൾ ഉണർത്തുവാൻ കുട്ടിച്ചൻ്റെ കണ്ണീര് സഹായമായി. ഈ സ്നേഹം, ഈ ബന്ധം തുടർന്നോളൂ കുട്ടിച്ചൻ്റെ ബാലേട്ടനുമായി. ഞങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന കൊച്ചാരാ? ഏതാ? എവിടുന്ന് വരുന്നു? ഞാൻ ഭാമിനി, ഭാമിനി ഭട്ട്. ഓർമ്മകളിൽ എവിടെയെങ്കിലും സേവ് ആകാതെ കിടക്കുന്ന ഒരു സംഭവം, ആ സംഭവത്തെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ, മറ്റു വിശദാംശങ്ങൾ നമുക്കറിയാൻ പാടില്ലാത്തത്, ഐ മീൻ ജീവിതത്തിന്റെ ഏതെങ്കിലും കോണിൽ താൻ അറിയാതെ മറഞ്ഞിരിക്കുന്ന ഒന്ന്, അത് കണ്ടെത്തണം, കണ്ടെത്തിയേ തീരൂ. അനിരുദ്ധ, അവള് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക, സൂക്ഷിക്കണം. ഞാൻ നീ മനസ്സിൽ പടുത്തുയർത്തിയ സ്വപ്നങ്ങളെ മുഴുവൻ ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർക്കാൻ വന്നവൾ. നീ ഇത്രയും കാലം കൊണ്ടുണ്ടാക്കിയ സൽപ്പേരിന് കളങ്കം വരുത്താൻ വന്നവൾ. അവളുടെ ഉദ്ദേശം എന്താ? ഓർമ്മകളിൽ എവിടെയെങ്കിലും ഈ ഭാമിനി ഉണ്ടോ എന്ന് നീ തിരയും. അനിരുദ്ധനോടുള്ള പകയ്ക്ക് കാരണമെന്താ? അനിക്കുട്ടൻ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത ഒരു ഭൂതകാലമാണ് തന്റെ. ഒന്ന് ചിന്തിക്ക്, ആ ഭൂതകാലത്തിൽ എവിടെയെങ്കിലും ഇവളുടെ മുഖം തെളിയുന്നുണ്ടോ? മറക്കാനും മായ്ക്കാനും ശ്രമിച്ച ആ നിമിഷങ്ങൾ, ആ ഓർമ്മകളിലേക്ക് ഞാൻ തിരികെ പോണോ? ഇല്ല, എനിക്ക് മനസ്സില്ല. അനിരുദ്ധനൊരു പീറ പെണ്ണിനു വേണ്ടി കുഴി മൂടിയ ഓർമ്മകളുടെ ശവക്കൂനകൾ
മാന്തി പൊളിക്കാൻ തയ്യാറല്ല. ഇനി അഥവാ തയ്യാറായാൽ ഞാൻ വീണ്ടും ആ പഴയ അനുരഥനിലേക്ക് തിരിച്ചു പോകും. Hey!